ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഓവനൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് 5 മിനിറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു ലോങ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് സാധാരണ നോർമൽ ബ്രെഡ് എടുക്കാം, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഈ ഒരു ടൈപ്പ് ബ്രെഡ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടുന്ന ആ ഒരു ബണ്ണുണ്ടല്ലോ അതും എടുക്കുക കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ലോങ് ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ ഇതിനെ ഒന്ന് ചെറിയ പീസസുകളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 ബണ്ണെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു അളവിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രെഡ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 1/2 കപ്പ് അളവിൽ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് സോൾട്ടഡ് ബട്ടറും യൂസ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ വേറെ ഉപ്പൊന്നും ചേർക്കേണ്ടി വരില്ല. ഏത് ടൈപ്പ് ബട്ടർ ആയിരുന്നാലും ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം മുന്നേ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നല്ലോണം തണുപ്പ് മാറിയതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഏകദേശം ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു മെഷർമെൻറ്റ് കപ്പിൽ ആദ്യം തന്നെ അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 4 വലിയ അല്ലി വെളുത്തുള്ളി നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതുപോലെ നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ 7 മുതൽ 8 അല്ലി വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഓർഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പിസയിലേക്കൊക്കെ ചേർക്കുന്ന ആ ഒരു പൊടിയാണ് ഇത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മതിയാവും കേട്ടോ. ഇനി നിങ്ങൾ സോൾട്ട് ബട്ടറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതൊന്നും നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലായി കിട്ടണം കേട്ടോ. ഓൾറെഡി നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് മിക്സാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ നമ്മുടെ ബട്ടറൊക്കെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലായി കിട്ടിയാൽ മതിയാവും. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ലെവലായിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. നമ്മൾ നോർമലി ജാമൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു മാതിരി തന്നെ കേട്ടോ, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 സൈഡിലും ഒരേ കൺസിസ്റ്റൻസിയിൽ തന്നെ ആക്കി കൊടുക്കുക. നല്ല കട്ടിയിൽ വേണ്ട എന്ന് വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ കനം കുറയ്ക്കും വേണ്ട കേട്ടോ. ഒരു മീഡിയം ലെവലായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള എല്ലാ ബ്രെഡ് പീസിൻ്റെ മുകളിലും ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേ റെസിപ്പി ഓവനിലും ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് പീസിൻ്റെ ഒരു വശത്ത് മാത്രം, അതായത് മുകൾ ഭാഗത്ത് മാത്രം ഈ ബട്ടറിൻ്റെ മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്യാത്ത വശം അടിയിലാക്കിയിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഒരു 3 to 4 മിനിറ്റ് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് പീസസ് മുഴുവനായിട്ടും ഇതുപോലെ 2 സൈഡിലും ബട്ടർ അപ്ലൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. നമ്മൾ നോർമലി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഈ ബ്രെഡ് പീസസ് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇതിൽ വേറെ ബട്ടറോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബ്രെഡ് പീസിൽ തന്നെ ആവശ്യത്തിന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റവ് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലൊന്നും ആക്കി വെക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു ലോ ടു മീഡിയം ആ ഒരു ലെവലാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് കഷ്ടിച്ച് 1 മിനിറ്റ് അത്രയും വേണ്ടുള്ളൂ കേട്ടോ. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബ്രെഡ് പീസിൻ്റെ ഒരു വശം അത്യാവശ്യം ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ബ്രെഡ് പീസസ് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ വശവും ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ എല്ലാ ബ്രെഡ് പീസസും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു വശം തിരിച്ചിട്ടതിന് ശേഷം മറ്റേ വശവും ഇതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇത്രയും മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ പീസസായിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് മയണൈസിൻ്റെയോ കെച്ചപ്പിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. ഇൻഷാ അള്ളാ അടുത്ത ദിവസം വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.